ആരൊക്കെയാ ഇവിടെ? ഈ കണ്ണട പറ്റിക്കോളൂ, എനിക്ക് നല്ല സുഹൃത്തുണ്ട്, അപ്പൊ കണ്ണട വേണ്ട. ശരി, ഇതെന്തായിരുന്നു ഇവിടെ? അങ്ങ് റൊമാൻറ്റിക് ആയി പോയല്ലോ, ഇന്നലെ സർപ്രൈസ് ആയിട്ട് എത്തിയുള്ളൂ. അപ്പോൾ ഈ ആള് ആ വേദിയിലെത്തി, എന്താണ്, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? വളരെ നന്നായിരുന്നു. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നന്നായി പെർഫോം ചെയ്തോ പുള്ളി? ഞാനൊന്നും കണ്ടില്ല, ഫുൾ കോൺസെൻട്രേഷൻ സോങ്ങിലായിരുന്നു. പാട്ട് ശ്രദ്ധിച്ചോ? ആ പാട്ട് ശ്രദ്ധിച്ചു, ഒരു ദിവസം കിട്ടിയുള്ളൂ എന്നുള്ളൊരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും രണ്ടുപേരും തകർത്തു, രണ്ടുപേരല്ല എല്ലാരും തകർത്തു കേട്ടോ. താങ്ക് യു ഡാൻസർ. അപ്പൊ ആദ്യൊരു മടിയൊക്കെ കാണിച്ചോ, എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു, കാരണം ഇതുപോലെ സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക സ്റ്റേജിൽ വന്നിട്ട്, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കേറി പാടുന്നില്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഫുൾ ടൈം സപ്പോർട്ട് തന്നെയാ. ശരി, അപ്പൊ എന്തായാലും സോനയുടെ പാട്ടിന് കൊടുത്ത് നമുക്കറിയാം. മഞ്ജരി. സോനാരേ സോനാരേ, സ്വർണ നിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരു. എന്തായിരുന്നു രണ്ടു പേരും കൂടെ, ഹോ ഉഗ്രൻ, ഒരു സിനിമാ പെർഫോമൻസ് പോലെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഡാൻസ് ഉഗ്രനാണെന്ന് പറഞ്ഞതാ അവിടെ ഒരാള് എരിവരി ഉള്ളായിരുന്നു. അവള് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ നോക്കി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കണ പോലെ. സോന ഡാൻസ് പഠിച്ചിണ്ടോ? ഇല്ല, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ, സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്ന കാണാൻ വളരെ അധികം ഭംഗിയുണ്ടായിരുന്നു. ഡാൻസേഴ്സ് പഠിപ്പിച്ചൊന്നും അല്ല ഞാൻ ഇവിടെ ചെയ്തത്, എന്നാൽ എന്താ എനിക്ക് പറ്റുന്ന പോലെ എന്തൊക്കെയോ ഞാൻ ചെയ്തു. ആ ചെയ്തതൊക്കെ ഗംഭീരായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. എനിക്കും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നേ പാടിയതില്. നമുക്ക് ആ സംയുക്തയും ബിജു ചേട്ടനും ഒക്കെ അഭിനയിക്കുന്ന ആ ഒരു ഫീല് കൊണ്ടുവന്നു നിങ്ങൾ രണ്ടുപേരും. ആ ഇവര് രണ്ടുപേരും ഒരു ചെറിയ സിനിമ കണ്ട പോലെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. രണ്ടാളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ കട്ടക്ക് നിന്നു. ആക്ച്വലി ഞാൻ നമ്മളെ മേക്കപ്പ് മാനോട് പറഞ്ഞാൽ ഒന്നും ബിജു മേനൻ ആക്കാൻ പറ്റുമോ നോക്കൂ. അത് സാധിച്ചു, ചെറുതായിട്ട് കറക്റ്റ് ആയിരുന്നു. പിന്നെ സോന സുന്ദരിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ഈ പാട്ടിനകത്തുള്ള ലൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ട്, അത് വളരെ ഈസി ആയിട്ട് പാടിപ്പോയി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചെയ്തുകൊണ്ട് പാടാൻ അത്ര എളുപ്പമുള്ളൊരു പാട്ടല്ല, ബട്ട് ദിസ് വാസ് റിയലി ഗുഡ്. നന്നായി പാടി, മോർ ദൻ ദാറ്റ് നന്നായി പെർഫോം ചെയ്തു. താങ്ക് യു സർ. എനിക്ക് സോന ഡാൻസ് ചെയ്യുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ ആണ്. അതാണ് അത്, ആ ഒരു ഗ്രേസ് യു ഹാവ് ഗോട്ട്. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വിത്ത് സ്റ്റാച്യൂസ് ഇടയ്ക്കിടയ്ക്ക്, ദാറ്റ് വാസ് സോ ഗുഡ്. താങ്ക് യു. ഇതേപോലെ തന്നെ സോന പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അടുക്കളയിൽ സാമ്പാർ മാത്രം വെച്ചിരുന്ന ഞാനിപ്പോ ദാ ഇവിടെ ഈ വേദി വരെ എത്തിയിരിക്കുകയാണ്. മകൾ വിജയങ്ങൾ താണ്ടുന്ന കണ്ട് സന്തോഷിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ വിജയത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കതൊക്കെ ഒരുപാട് സന്തോഷമാണ്. പക്ഷെ എന്തൊക്കെ വിജയം ജീവിതത്തിൽ വന്നാലും ഞാൻ എന്നും എന്റെ ശ്രീകാന്ത് ഏട്ടന്റെ സോനയായിരിക്കും എന്നാണ് സോന പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ സോന പറഞ്ഞിരുന്നോ? സോന ദാ ശ്രീകാന്തേ, സോന പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടല്ലോ, ശ്രീകാന്തിന് എന്താണ് തിരിച്ചു പറയാനുള്ളത്? കഴിഞ്ഞൊരു 9 വർഷമായിട്ട് സോനയ്ക്ക് പാടാൻ പറ്റിയിട്ടില്ല. അതിന് കുറച്ചും ഞാൻ കാരണമാണ്. വീട്ടിലാളില്ല, ഒന്നാമത്തെ അവളെ കൊണ്ടുപോകാനും അങ്ങനത്തെ ദൂരെ കൊണ്ടുപോകാനും എൻ്റെ അച്ഛനും അമ്മയും ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും എല്ലാവരും കൂടെ സപ്പോർട്ട് കൂടി. പിന്നെ എന്തായാലും ഇത്രയും നല്ലൊരു സ്റ്റേജിൽ എത്താൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും എല്ലാത്തിനും എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ ഫുൾ എന്റെ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും. സൂപ്പർ സൂപ്പർ. സത്യപ്രദ മ്യൂസിക് വൈഫ് ഗ്രാൻഡ് ഫിനാലെ പലർക്കും ഒരു തിരിച്ചറിവ് കൂടിയാണ്. തിരിച്ചറിവാണ്. അതെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും സോനയുടെ കൂടെ തന്നെ നിൽക്കുന്ന ആളാണ് അമ്മ അല്ലെ. ഈ വേദിയിൽ സോന നിൽക്കുന്നതിന്റെ ഒരു കാരണം അമ്മയും കൂടിയാണ് അല്ലെ. അമ്മ സന്തോഷായില്ലേ? സന്തോഷായി. മോൾക്ക് എന്താ പറയാനുള്ളേ? അമ്മയുടെ അച്ഛന്റെയും പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഓ ആക്ച്വലി അവക്കായിരുന്നു ടെൻഷൻ. അവൾ എന്നോട് പറയാ മറന്നു പോവാ അച്ഛാ, ഇല്ലല്ലോ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ഫുൾ പഠിപ്പിക്കലായിരുന്നു ആള്. അതെ അതെ.